കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വർണ്ണാഭമായി. ആഘോഷ പരിപാടികളുടെ രണ്ടാം ദിനത്തിൽ ഋഷിരാജ് സിംഗ് IPS, ചലച്ചിത്രതാരം മുക്ത എന്നിവർ മുഖ്യാതിഥികളായി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തനത് മുദ്ര പതിപ്പിച്ച കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വിസ്മയകരമായ അനുഭവമായി. വർണ്ണാഭമായ ആഘോഷങ്ങളുടെ രണ്ടാം ദിവസം ഋഷിരാജ് സിംഗ് IPS, ചലച്ചിത്ര താരം മുക്ത എന്നിവർ മുഖ്യാതിഥികളായി എത്തി. സെയിം തിങ് പ്ലീസ് തിങ്ക് അബൌട്ട് യുവർ ചിൽഡ്രൻ, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. ഇന്നത്തെ ഈ ചർച്ചയുടെ ഒട്ടവാക്കത്തിൽ ഇത് ചുരുക്കാൻ നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ, ദേവിയത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അനുവദിക്കുക. വേണമെങ്കിൽ കുറച്ച് സമ്പത്തിക്ക് സഹായമോ അതും ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിപ്ലോമ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ചിലപ്പോൾ കുറച്ച് പൈസ വേണ്ടി വരും. നല്ല കുറെ കലാകാരന്മാരെയും കലാകാരികളെയും ഈ സ്കൂളിൽ നിന്ന് ഭാവിയിലേക്ക് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന വർഷം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. സിൽവർ ജൂബിലി സ്മരണിക ഋഷിരാജ് സിംഗ് പ്രകാശനം ചെയ്തു. 25 ബലൂണുകൾ പ്രതീകാത്മകമായി പറത്തി ചലച്ചിത്ര താരം മുക്ത സിൽവർ ജൂബിലി ആഘോഷത്തിനൊപ്പം ചേർന്നു. സെന്റ് തോമസ് പ്രൊവിൻസ് വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലില്ലീസ് വർഗീസ്, സെന്റ് തോമസ് പ്രൊവിൻസ് കോർഡിനേറ്റർ മിനിഷ വർഗീസ്, വാർഡ് അംഗം ചാർലി KP, പ്രിൻസിപ്പൽ സിസ്റ്റർ ഷീജ ഫെർണാണ്ടസ്, PTA പ്രസിഡന്റ് സിബി വർഗീസ്, ഹെഡ് ബോയ് അലൻ ബിജോയ്, ഹെഡ് ഗേൾ ഡെല്ല തെരേസ് ഡ്യൂമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാനേജർ സിസ്റ്റർ ഗബ്രിയേൽ ഉപഹാരങ്ങൾ കൈമാറി. ഉത്സവ പ്രതീതി തുളമ്പുന്ന സിൽവർ ജൂബിലി ഗാനത്തോടെയായിരുന്നു തുടക്കം. സോണോ ഗ്രോറ്റോ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന പേരിൽ ഒരുക്കിയ വിവിധ കലാപരിപാടികൾ തുടർന്ന് അരങ്ങേറി. വർണ്ണോജ്വലമായ ദീപാലങ്കാര വിധാനങ്ങളും ശബ്ദമിശ്രണ സംവിധാനവും 3 LED വാളുകളും 5 അവതാരകരും പരിപാടികൾ വിസ്മയ അനുഭവമാക്കി മാറ്റി. സദസ്സിനെ ആനന്ദത്തിലും ആവേശത്തിലും ആറാടിക്കുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ചാരുത പകർന്നു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.